നാം പിതാവെന്ന് വിളിക്കുന്നത് ആരെയാണെന്ന് ഓർത്തുകൊണ്ടും പ്രാർത്ഥന എന്നത് അവൻ്റെ അടുക്കൽ വന്ന് അവന് പറയുവാനുള്ളത് എന്താണെന്ന് കേൾക്കുന്നതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടും നമുക്ക് പ്രാർത്ഥിക്കാം. ജോലിയില്ലായ്മ, ദുശ്ശീലം, കുടുംബങ്ങളിൽ സമാധാനമില്ലായ്മ, ദാമ്പത്യ ബന്ധങ്ങളിലെ പ്രശ്നങ്ങൾ, പഠന സംബന്ധമായ പ്രശ്നങ്ങൾ എന്നിങ്ങനെ ജീവിതത്തിൻ്റെ ആനന്ദത്തെ കെടുത്തി കളയുന്ന ഒട്ടനവധി പ്രാർത്ഥനാ വിഷയങ്ങളാണ് ഇന്ന് ഇവിടെ എത്തിയിട്ടുള്ളത്. ഈ വിഷയങ്ങളെല്ലാം ഓരോന്നായി എടുത്ത് ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി നമ്മോടൊപ്പമുള്ളത് റെവറൻഡ് ഫാദർ തോമസ് വർഗീസാണ്. സഭയുടെ വിവിധ സേവനാ മേഖലകളിലും ക്രിസ്തീയ ശുശ്രൂഷാ രംഗങ്ങളിലും പ്രവർത്തിച്ചു വരുന്ന ബഹുമാനപ്പെട്ട അച്ഛൻ്റെ സാന്നിധ്യം എന്തുകൊണ്ടും നമുക്ക് ആശ്വാസകരമാണ്. പ്രാർത്ഥനാ ഗാനങ്ങൾ ആലപിക്കുന്നതിന് വേണ്ടി നമ്മോടൊപ്പമുള്ള ബ്രദർ ബിന്നി മാത്യുവിൻ്റെ സാന്നിധ്യം നമുക്കേറെ ആനന്ദകരമാണ്. കോട്ടയത്ത് നിന്ന് മറിയാമ്മ എന്ന സഹോദരി തൻ്റെ മകനെ ദൈവം സഹായിച്ച കാര്യം ആത്മീയാത്ര പ്രയർസലംഗങ്ങളോട് പറയുവാനിടയായി. മകന് വിദേശത്ത് ജോലി ലഭിക്കുകയും എന്നാൽ വിദേശത്തേക്ക് പോകാനുള്ള ടിക്കറ്റ് ശരിയാകാത്തതിനാൽ വളരെ ഭാരപ്പെടുകയും ചെയ്തു. ജോലിക്ക് പ്രവേശിക്കാൻ കഴിയുമോ അതോ അത് നഷ്ടമാകുമോ എന്ന് വളരെ അധികം അവർ ചിന്തയിലായിരിക്കുകയും ആ അവസരത്തിൽ പ്രെയർ സെല്ലിലേക്ക് വിളിച്ച് പ്രാർത്ഥിക്കുവാൻ അപേക്ഷിക്കുകയും ചെയ്തു. എന്നാൽ പ്രെയർ സെല്ലിൻ്റെ പ്രാർത്ഥനയുടെ ഫലമായി അവന് വിദേശത്ത് പോകുവാനുള്ള ടിക്കറ്റ് ശരിയാകുവാനിടയായി. ദൈവം ചെയ്ത ഈ അത്ഭുതത്തെപ്പറ്റി അച്ഛൻ എന്താണ് പറയുവാനുള്ളത്? ആത്മീയാത്ര പ്രെയർ സെല്ലില് ഇപ്പോൾ നമ്മൾ കേട്ടതുപോലെ നൂറുകണക്കിന് ആളുകൾ വിളിച്ചു പറയുന്നു, എഴുതി പറയുന്നു, അവരുടെ ജീവിതത്തിൽ ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിച്ചെന്നു. അതുകൊണ്ട് വീണ്ടും ഇന്നത്തെ ദിവസം ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നവരോട് ഞങ്ങൾക്കിതാണ് അഭ്യർത്ഥിക്കുവാനുള്ളത്, ഒരുമിച്ച് നിങ്ങളുടെ ആവശ്യങ്ങളുമായി നമ്മുടെ പിതാവാം ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം, അപേക്ഷിക്കാം. എപ്പോൾ നമ്മൾ നമ്മുടെ പിതാവിൻ്റെ അടുക്കൽ ചെല്ലുമ്പോഴും ഞാൻ തെറ്റിപ്പോയി, ഞാൻ കുറ്റക്കാരനാണ്, അങ്ങാണ് എന്നെ സൗഖ്യമാക്കുന്നത്, അങ്ങാണ് അസാധ്യങ്ങളെ സാധ്യമാക്കി എനിക്ക് തരുന്നതെന്ന് നമുക്കേറ്റു പറഞ്ഞുകൊണ്ട് അത് അവിടുത്തെ അടുക്കിലേക്ക് ചെല്ലാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ കേട്ടതുപോലെ തന്നെ ആ മറിയാമ്മ എന്ന സഹോദരി എഴുതിയതുപോലെ തന്നെ അത്ഭുതങ്ങൾ നമുക്ക് വേണ്ടി ചെയ്യും. ഈ വിശ്വാസത്തോടുകൂടി, ഈ പ്രത്യാശയോടുകൂടി, ഈ കോൺഫിഡൻസോടുകൂടി നമുക്ക് ഒരുമിച്ച് ഇന്നത്തെ ദിവസം ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവം നമുക്ക് വേണ്ടിയും വലിയവ ചെയ്യുവാനായിട്ട് പോകുന്നു. രാത്രി മുഴുവൻ പ്രാർത്ഥിപ്പാനായി ഉണർന്നിരുന്ന എൻ യേശുവേ, പ്രാർത്ഥിപ്പാനായും ഉണരാനായും ശക്തി തരണം എന്നുമേ, പ്രാർത്ഥിപ്പാനായും ഉണരാനായും ശക്തി തരണം എന്നുമേ. യേശുവേ, നിന്റെ രൂപമീ എൻ്റെ കണ്ണുകൾക്ക് എത്ര സൗന്ദര്യം, ശിഷ്യനാകുന്ന എന്നെയും നിന്നെ പോലെയാക്കണം മുഴുവൻ, ശിഷ്യനാകുന്ന എന്നെയും നിന്നെ പോലെയാക്കണം മുഴുവൻ. ഭർത്താവിൻ്റെ മദ്യപാനം മാറുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാനായി റോസമ്മ ആലപ്പുഴയിൽ നിന്നും ഫോൺ വഴിയായി അറിയിച്ചിരിക്കുന്നു. ഞാൻ ഭർത്താവിൻ്റെ മദ്യപാനം മൂലം വളരെ മാനസിക ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. എപ്പോഴും കുടിച്ചിട്ട് എല്ലാവരെയും വഴക്കാണ്. കുടുംബത്തിൽ ഒരു സ്വസ്ഥതയും സമാധാനവുമില്ല. മദ്യപിച്ച് എല്ലാവരോടും വഴക്കുണ്ടാക്കുന്നത് മൂലം കുടുംബവും ഒറ്റപ്പെടുന്നു. സമൂഹത്തിലും ഒരു വിലയുമില്ലാത്ത സ്ഥിതിയിലാണ്. ഭർത്താവിൻ്റെ ഈ മദ്യപാന ശീലത്തിൽ നിന്ന് ഒരു വിടുതൽ ലഭിക്കുന്നതിനായി എല്ലാവരും മുട്ടിപ്പായി പ്രാർത്ഥിക്കുവാൻ അപേക്ഷിച്ചുകൊള്ളുന്നു. കോട്ടയത്ത് നിന്നും ഒരു സഹോദരി കത്ത് വഴിയായി അറിയിച്ചിരിക്കുന്നു. ഭർത്താവ് വിവാഹത്തിന് മുമ്പ് തന്നെ മദ്യപാനിയായിരുന്നു. ഒരു കാര്യങ്ങളും നോക്കുകയില്ല, ഒരു ജോലിയും ചെയ്യുകയില്ല. ഏത് വിധേനയും മദ്യപിക്കുവാൻ പണം കിട്ടിയാൽ മതി. മറ്റു കാര്യങ്ങളൊന്നും ചിന്തിക്കുകയില്ല.
മക്കളുടെ കാര്യങ്ങൾ പോലും ശ്രദ്ധിക്കുകയില്ല. ഞാൻ എന്ത് ചെയ്യണമെന്നറിയാതെ ഭാരപ്പെടുന്നു. ദൈവം അത്ഭുതം പ്രവർത്തിച്ച് എൻ്റെ ഭർത്താവിൻ്റെ മദ്യപാനം നിർത്തുവാൻ ആത്മീയ യാത്ര പ്രയർസലംഗങ്ങൾ പ്രാർത്ഥിക്കണം. ആലുവയിൽ നിന്നും രാജൻ, ജോൺ കൊല്ലത്ത് നിന്നും, ബിജു വയനാട് നിന്നും തുടങ്ങി നിരവധി പേർ തങ്ങളുടെയും തങ്ങളുടെ ബന്ധുക്കളുടെയും ഒക്കെ മദ്യപാനം മാറുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ അപേക്ഷിച്ചിട്ടുണ്ട്. ഇവർക്ക് വേണ്ടിയെല്ലാം നമുക്ക് പ്രാർത്ഥിക്കാം. മദ്യപാനം തെറ്റായ ഒരു സ്വഭാവമാണ് അഥവാ ദുശ്ശീലമാണെന്നും മദ്യപന്മാർ സ്വർഗരാജ്യം അവകാശമാക്കുകയില്ലെന്നും മദ്യം വിഷമാണെന്നും ഒക്കെ നാം നേരത്തെ പല പ്രാവശ്യം ഈ പ്രോഗ്രാമിൽ കൂടെ പറഞ്ഞിട്ടുള്ളതാണ്. എന്നാൽ പല കാരണങ്ങൾ കൊണ്ട് മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് ഇപ്പോഴും നമ്മുടെ ചുറ്റുപാടും പല സഹോദരങ്ങളും ജീവിക്കുന്നു. ഇപ്പോൾ നമ്മൾ കേട്ടതുപോലെ അത് കുടുംബത്തിൻ്റെ ഭദ്രതയെ തന്നെ നശിപ്പിക്കാൻ, കുഞ്ഞുങ്ങൾക്ക് പഠിക്കുവാൻ ഉള്ള സൗകര്യം ഒരുക്കാതെ, അങ്ങനെ പല പല പ്രശ്നങ്ങളായിട്ട് കുടുംബം തകരുന്നതായിട്ട് നമ്മൾ കണ്ടുകൊണ്ടാണിരിക്കുന്നത്. ഇന്ന് നിങ്ങൾക്ക് വേണ്ടി യോഹന്നാൻ എഴുതിയ 1 ലേഖനത്തിലെ 7 മുതലുള്ള ചില വാക്യങ്ങൾ ഞാൻ വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. നമുക്ക് പാപം ഇല്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം നമ്മിൽ ഇല്ലാതെയായി. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനും ആകുന്നു. അപ്പം ഞാൻ വായിച്ചത് നിങ്ങൾ കേട്ട് കാണും. യേശുക്രിസ്തുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. അപ്പോൾ മദ്യപാനവും ഒരു പാപ സ്വഭാവമാണ്. അപ്പോൾ ഈ പാപ സ്വഭാവത്തിൽ നിന്ന് നമുക്ക് വിടുതൽ ആവശ്യമാണ്. എങ്ങനെ വിടുതൽ നമുക്ക് കൈവരിക്കാം? യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, യേശുക്രിസ്തുവിനോട് പ്രാർത്ഥിക്കുക. അപ്പോൾ യേശുക്രിസ്തു നമ്മുടെ ഈ പാപങ്ങളെ പോക്കി ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിക്കാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. അപ്പം ഇത് നാം വിശ്വസിച്ചുകൊണ്ട് ഞാൻ പാപിയാണ്, എന്നെ സൗഖ്യമാക്കണമേ, എനിക്കൊരു വിടുതൽ തരണമേ, എൻ്റെ പാപത്തെ ക്ഷമിക്കണമേ എന്ന് നിങ്ങൾ ഇരിക്കുന്ന ഇരിപ്പിൽ എവിടെയായിരുന്നാലും ഏറ്റു പറയുന്നുവെങ്കിൽ നിങ്ങളെ ഈ യേശുക്രിസ്തു എന്ന് വിടുവിക്കും. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. ഈ മദ്യ സ്വഭാവത്തിൽ നിന്ന് ദൈവം ഇവർക്ക് വിടുതൽ കൊടുക്കും. അനുദീനം രക്ഷകൻ പക്ഷത്തോനി ശുദ്ധിയായി നടന്നിടുന്നത് ക്രൂശേറിയ കർത്തനിൽ നിനക്കുണ്ടോ വിശ്രമം നാഴിക തോറുമേ കുളിച്ചോ കുഞ്ഞാട്ടിൻ ആത്മശുദ്ധി നൽകും രക്തത്തിൽ ഹിമം പോൻ നിഷ്കളങ്കമോ നിൻ അങ്കി കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്തിൽ ഹിമം പോൻ നിഷ്കളങ്കമോ നിൻ അങ്കി കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്തിൽ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഞങ്ങളുടെ പിതാവാം ദൈവമേ, ഈ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് ജീവിക്കുന്ന ഞങ്ങളുടെ ഈ സഹോദരങ്ങളുമായി ഇതാ ആ ക്രൂശിൻ്റെ മുൻപിൽ ഞങ്ങൾ അടുത്ത് വരികയാണ്. അങ്ങ് ക്രൂശിൽ ചൊരിഞ്ഞതായിട്ടുള്ള ആ രക്തം ഞങ്ങൾക്ക് എല്ലാവർക്കും അഥവാ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ പാപത്തിനും അങ്ങ് വില കൊടുത്ത് ഞങ്ങളുടെ പാപം പോക്കുവാൻ തക്കവണ്ണം ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു അടക്കപ്പെട്ട് ഇന്നും ജീവിക്കുന്ന നിങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അത് വിശ്വസിക്കുന്ന ഏവർക്കും രക്ഷയുണ്ട് എന്ന് ബൈബിൾ ഞങ്ങളെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് കർത്താവേ, ഞങ്ങളുടെ ഈ സഹോദരങ്ങളുടെ പാപങ്ങൾ അങ്ങ് പോക്കുവാൻ തക്കവണ്ണം അങ്ങ് അവരോട് ഇന്ന് ഇടപെടണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇവർ അടിമപ്പെട്ട് ജീവിക്കുന്നതായിട്ടുള്ള ഈ മദ്യപാനം അഥവാ ഈ സ്വഭാവം, ഈ ദുശ്ശീലത്തെ യേശുവിൻ്റെ നാമത്തിൽ അങ്ങ് മാറ്റി ഒരു വിടുതൽ
ഇവരുടെ ജീവിതത്തിൽ ഇവരുടെ സ്വഭാവത്തിൽ മാറണമെന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം, വിടുതൽ കൽപ്പിച്ചിരിക്കാൻ സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കുടുംബ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനായി കോട്ടയത്ത് നിന്നും ഒരു സഹോദരി ഇമെയിൽ വഴിയായി അറിയിച്ചിരിക്കുന്നു. സ്വന്തമായി വീടുണ്ടായിട്ടും എൻ്റെ മകനും മരുമകളും വാടക വീട്ടിൽ പോയി താമസിക്കുന്നു. രണ്ടുപേരും ജോലിക്ക് പോകുവാൻ പോലും തയ്യാറാകുന്നില്ല. ആരെല്ലാം ഉപദേശിച്ചിട്ടും അതെല്ലാം പുച്ഛിച്ച് തള്ളുന്നു. കുഞ്ഞുങ്ങളുടെ ഭാവി എന്തായി തീരുമെന്ന് പോലും ചിന്തിക്കുന്നില്ല. അവർ വാടക വീട്ടിൽ നിന്നും മടങ്ങി വന്ന് സ്വന്തം വീട്ടിൽ എന്നോടൊപ്പം സന്തോഷത്തോടെ ജീവിക്കേണ്ടതിനായി പ്രാർത്ഥിക്കണം. റോസി തൃശ്ശൂരിൽ നിന്നും ഫോൺ വഴിയായി അറിയിച്ചിരിക്കുന്നു. എൻ്റെ മകൻ്റെ ജീവിതം ഓർത്ത് ഒരു സമാധാനവുമില്ല. ഇപ്പോൾ അവൻ കുഞ്ഞുമായി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിരിക്കുന്നു. ഒരു സന്തോഷവുമില്ലാതെ, ദൈവവിശ്വാസവുമില്ലാതെ, സമാധാനമില്ലാത്ത കുടുംബജീവിതം നയിക്കുന്നു. എൻ്റെ മകൻ കുടുംബമായി എന്നോടൊപ്പം വന്ന് സന്തോഷത്തോടെ ഒരുമിച്ച് ജീവിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ അപേക്ഷിച്ചുകൊള്ളുന്നു. തൃശ്ശൂരിൽ നിന്നും ജോസ്, ബിജു വയനാട് നിന്നും, തോമസ് ഇടുക്കിയിൽ നിന്നും, ഇവരെല്ലാം കുടുംബ സമാധാനം ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാനായി അപേക്ഷിച്ചിരിക്കുന്നവരാണ്. ഇവർക്ക് വേണ്ടിയെല്ലാം നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം. കുടുംബ സമാധാനമില്ലാതെ വേദന അനുഭവിക്കുന്ന മാതാപിതാക്കന്മാർ എഴുതിയ കത്തുകളാണ് നാമിപ്പോൾ വായിച്ചത്. അഥവാ പ്രായം ചെന്ന മാതാപിതാക്കളെ നോക്കാനായിട്ട് അവരുടെ മക്കൾ കൂട്ടാക്കുന്നില്ല. ഇത്രയും പഠിപ്പിച്ച് വളർത്തി വലുതാക്കിയതായിട്ട് മക്കൾ, അവർ വലുതായി കഴിഞ്ഞപ്പോൾ മാതാപിതാക്കളെ നോക്കുവാനായിട്ട് അവരാഗ്രഹിക്കുന്നില്ല. സ്വന്തമായിട്ട് അഥവാ സ്വാർത്ഥ സ്വഭാവമായിട്ട് അവത്തിലൂടെ അവർ ജീവിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നതാണ് നമ്മളിപ്പോൾ അറിഞ്ഞത്. അവർക്ക് വേണ്ടി ഞാൻ വേദപുസ്തകത്തിൽ നിന്ന് വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. പുറപ്പാട് പുസ്തകത്തിൽ 20:12 ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. 10 കൽപ്പനകൾ എഴുതിയിരിക്കുന്നതായിട്ടുള്ള വേദഭാഗമാണ്. 5 കൽപ്പനയായിട്ടാണ് അത് എഴുതിയിരിക്കുന്നത്. ഇങ്ങനെ എഴുതിയിരിക്കുന്നു: നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത് നിനക്ക് ദീർഘായുസ്സുണ്ടാകുവാൻ നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക. ഒരു വാഗ്ദത്തത്തോടുകൂടിയുള്ള ഒരു കൽപ്പന, അല്ലെങ്കിൽ ഒരു കണ്ടീഷനോടുകൂടിയുള്ള ഒരു കൽപ്പന. നിനക്ക് ദീർഘായുസ്സുണ്ടാകണമെങ്കിൽ നിൻ്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക എന്നാണ് ഇതിനകത്ത് ദൈവമായ കർത്താവ് തന്നിരിക്കുന്ന കൽപ്പന. എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത് ഇതാണ്: നമുക്ക് ദൈവം തന്നിരിക്കുന്നതായിട്ടുള്ള മാതാപിതാക്കളെ സ്നേഹിക്കുക, അവരെ ആദരിക്കുക, അവരെ ബഹുമാനിക്കുക, അവരെ കരുതുക. നമ്മുടെ ഒരു ഡ്യൂട്ടിയാണ്, അതൊരു ഓപ്ഷനല്ല. അങ്ങനെയെങ്കിൽ നമുക്ക് ദീർഘായുസ്സുണ്ടാകുന്നതോടൊപ്പം നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടും. അത് ബൈബിളിൽ എഴുതിയിരിക്കുന്നതാണ്. അതുകൊണ്ട് ദയവു ചെയ്ത് നാം അവരെ ബഹുമാനിക്കുകയും ടേക്ക് കെയർ ചെയ്യുകയും ചെയ്യണമേ എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. അപ്പം ഈ മാതാപിതാക്കളോട് വീണ്ടും എനിക്ക് പറയാനുള്ളത്, ഇപ്പം ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നവർ പറയും, ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചാലും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ തിരിച്ചു വരട്ടെ, ഞങ്ങളെ ഒന്ന് അവർ നോക്കുന്നവരായിരുന്നില്ല, എത്ര നന്നായിരിക്കും. വീണ്ടും അത്ഭുതങ്ങളെ ചെയ്യുന്നതായിട്ടുള്ള ദൈവം നമ്മുടെ പ്രാർത്ഥനകൾക്കും നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. ദ്വേഷിച്ചാലും മാറ്റമില്ലാത്ത സ്നേഹിതൻ, ക്ലേശം നിറഞ്ഞ ലോകയാത്രയിൽ താങ്ങിടും, ക്ലേശം നിറഞ്ഞ ലോകയാത്രയിൽ താങ്ങിടും, വിൺശക്തിയാലെ നിത്യവും ലോകത്തിലേകയാശ്രയം എന്നേശു മാത്രം. ശോകങ്ങളേറി വന്നാലും ലോകത്തിലേകയാശ്രയം എന്നേശു മാത്രം, ശോകങ്ങളേറി വന്നാലും. ഞങ്ങളെ കരുതുകയും ഞങ്ങളെ കാക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ പിതാവാം ദൈവമേ, ഈ വാർദ്ധക്യത്തിൽ ആയിരിക്കുന്ന ഈ മാതാപിതാക്കളോടൊപ്പം ഞങ്ങളും അവിടുത്തെ മുഖത്തേക്ക് നോക്കുകയാണ്. അവരുടെ ജീവിത ആയുസ് മുഴുവൻ സ്വന്തം മക്കൾക്ക് വേണ്ടി അധ്വാനിക്കുകയും
അവരെ പഠിപ്പിക്കുകയും വളർത്തുകയും അവർക്ക് വേണ്ടി ജീവിക്കുകയും ചെയ്യുന്ന ഈ മാതാപിതാക്കൾ ഇപ്പോൾ വൃദ്ധരായിരിക്കുന്നു. ഈ സമയത്ത് ഇപ്പോൾ അവരെ നോക്കുവാനായിട്ട് ആരുമില്ല. ബൈബിളിൽ എഴുതിയിരിക്കുന്നത് പോലെ അവർക്ക് ദീർഘായുസ്സുണ്ടാകുവാൻ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക എന്നാണ് എഴുതിയിരിക്കുന്നത്. കർത്താവെ, അപ്പനെയും അമ്മയും ബഹുമാനിക്കുവാൻ തക്കവണ്ണം അങ്ങ് അവർക്ക് കൃപയരുളണമെന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് ഈ മക്കളോട് ഇടപെടണമെന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അവർ തിരിച്ചു വരികയും ഈ മാതാപിതാക്കളോടൊപ്പം താമസിക്കുകയും അല്ലെങ്കിൽ മാതാപിതാക്കളെ അവർ താമസിക്കുന്ന ഇടങ്ങളിലേക്ക് കൊണ്ടുപോവുകയും ശിഷ്ടമുള്ളവരുടെ ജീവിതം എത്ര വർഷമാണെങ്കിലും ഈ കുഞ്ഞുങ്ങളോടൊപ്പം കഴിയുകയും കൊച്ചുമക്കളോടൊപ്പം സന്തോഷിക്കുകയും ചെയ്യുവാൻ തക്കുള്ള ഭാഗ്യം ഇവർ കൊടുക്കണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള പല മാതാപിതാക്കളും ഒരുപക്ഷെ കണ്ണുനീർ തീക്കൊണ്ടായിരിക്കാം ഞങ്ങളോടൊപ്പം പ്രാർത്ഥിക്കുന്നത്. കർത്താവേ, അങ്ങ് അത്ഭുതം ചെയ്തത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഞങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ അങ്ങ് കണ്ണുനീരിനെ മറികടക്കാതെ വലിയ കാര്യങ്ങൾ ചെയ്ത് ഞങ്ങൾ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് കർത്താവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇവരുടെ കുടുംബത്തിൽ ഒരത്ഭുതം പ്രവർത്തിക്കണമെന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഈ മക്കളോട് അങ്ങിടപെടണമേ, സംസാരിക്കണമേ, കരുണ തോന്നണമേ. കർത്താവേ, അങ്ങ് ഈ അത്ഭുതത്തെ പ്രവർത്തിച്ച് ഈ മാതാപിതാക്കളോട് കരുണ തോന്നി ഒന്നിച്ച് സന്തോഷകരമായൊരു കുടുംബജീവിതം ഇന്നു മുതൽ നയിക്കുവാൻ തക്കണം സഹായിക്കണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കുകയാൽ സ്തോത്രം ചെയ്യുന്നു. അത്ഭുതം പ്രവർത്തിച്ചാൽ നന്ദി പറയുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കടബാധ്യത മാറുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാനായി ബീന കൊടുങ്ങല്ലൂരിൽ നിന്നും കത്തുവഴിയായി അറിയിച്ചിരിക്കുന്നു. ഞങ്ങൾ വളരെ പ്രതിസന്ധിയിലൂടെ നടുവിലാണ്. കടബാധ്യത മൂലം വളരെ ഭാരം അനുഭവിക്കുന്നു. 1,00,000 രൂപയോളം കടഭാരമുണ്ട്. എത്രയും വേഗം കടങ്ങൾ തീർക്കുവാൻ ആവശ്യമായ വഴി ദൈവം തുറന്നു തരേണ്ടതിനും ഈ കടക്കിണിയിൽ നിന്നും ഞങ്ങൾ രക്ഷപ്പെടേണ്ടതിനും പ്രയർ സെൽ അംഗങ്ങൾ പ്രാർത്ഥിക്കണം. നെടുമങ്ങാട് നിന്നും ഒരു സഹോദരി പ്രാർത്ഥിക്കുവാനായി ഫോൺ വഴിയായി അറിയിച്ചിരിക്കുന്നു. ഞങ്ങൾക്ക് 1,50,000,000ലധികം കടഭാരമുണ്ട്. ഇത് കാരണം സ്വസ്ഥതയോടെ ഭക്ഷണം കഴിക്കുവാനോ ഉറങ്ങുവാനോ സാധിക്കുന്നില്ല. എങ്ങനെ ഈ കടഭാരത്തിൽ നിന്നും കരകയറുമെന്ന് അറിയില്ല. കടം കുടുംബത്തിലെ സമാധാനം പോലും നഷ്ടമാക്കുന്നു. ഈ കടബാധ്യതയിൽ നിന്നും വിടുതൽ ലഭിക്കേണ്ടതിനായി ഒരു പുതുവഴി തുറക്കുവാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. സിനി പുനലൂരിൽ നിന്നും, സുനി തിരുവനന്തപുരത്ത് നിന്നും, ജോസ് കോട്ടയത്ത് നിന്നും, ഇവരെല്ലാം കടബാധ്യതയാൽ ഭാരപ്പെടുന്നവരാണ്. ഇവരുടെ എല്ലാം കടം എത്രയും വേഗം മാറുന്നതിന് വേണ്ടി നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം. വിശുദ്ധ വേദപുസ്തകത്തിൽ 118-ാം സങ്കീർത്തനം 5-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ഞെരുക്കത്തിൽ ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിച്ചു, യഹോവ ഉത്തരമരുളി, എന്നെ വിശാല സ്ഥലത്താക്കി. നമ്മുടെ ഞെരുക്കത്തിൽ നാം യഹോവയെ വിളിച്ചപേക്ഷിക്കുക. ലക്ഷക്കണക്കിന് രൂപ കടബാധ്യതയുള്ള ഈ സഹോദരി സഹോദരങ്ങളോട് ഞാൻ എനിക്ക് പറയുവാനുള്ളത്, ഒന്നുകിൽ ബിസിനസ്സിൽ തകർച്ചയാകാം, അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് എടുത്തതായിരിക്കാം, തിരിച്ചടയ്ക്കുവാൻ വയ്യാതെയാകാം, വേറെ എന്തെങ്കിലും കാരണങ്ങൾ ഒക്കെ ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ പലതും മുന്നിൽ കണ്ട് പ്ലാൻ ചെയ്തു പക്ഷെ അത് നടന്നില്ല. എന്തും ആകട്ടെ, നാം യഹോവയോട് വിളിച്ചപേക്ഷിക്കുമെങ്കിൽ ദൈവം നമുക്ക് ഉത്തരം വരുള്ളൂ. അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് നിങ്ങൾ ചഞ്ചലപ്പെടാതെ വിശ്വാസത്തോടു കൂടി ഒന്നിച്ച് നമുക്ക് ആത്മീയാതര പ്രയർസെല്ലായി പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരു വഴി തുറക്കും. അത് ഇത്രയും നാൾ നിങ്ങൾ ചിന്തിക്കാത്തൊരു വഴിയായിരിക്കാം, പക്ഷേ ദൈവം അത് തുറക്കുമെന്നുള്ളത് തീർച്ച. ഇത് വിശ്വസിക്കുക. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവം വാതിലുകളെ തുറക്കട്ടെ. കണ്ണീർ താഴ്വരയുണ്ട് എനിക്കനവധി, മണ്ണിൽ ജീവിത പാതയതിൽ. കണ്ണീർ താഴ്വരയുണ്ട് എനിക്കനവധി, മണ്ണിൽ ജീവിത പാതയതിൽ. എന്നാലും ഭയമെന്തിനരികിൽ, നന്നായവൻ കൃപ മഴ പോൽ ചൊരിയിൽ. എന്നാലും
ഭയമെന്തിനരികിൽ നന്നായവൻ കൃപ മഴ പോൾ ചൊരിയിൽ ഒന്നേയുള്ളെനിക്കാനന്ദം ഉലകിലൻ യേശുവിൻ സന്നിധി അണയുവതേ. വിശ്വസ്തനും നീതിമാനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ലക്ഷക്കണക്കിന് കടബാധ്യതകളുമായി ദുഃഖവും വേദനയും അനുഭവിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളോടൊപ്പം ഞങ്ങൾ അവിടുത്തെ സന്നിധിയിൽ കടന്നു വരികയാണ്. പല കാരണങ്ങളാൽ അവർ ചിന്തിച്ച എല്ലാ കാൽക്കുലേഷനും തെറ്റി അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നതായിട്ടുള്ള ഈ ബാധ്യതകൾ എങ്ങനെ തീർക്കണം എന്ന് അവർക്ക് തന്നെ അറിവില്ല. പലരും ഞങ്ങളുടെ ജീവിതം അവസാനിപ്പിച്ചാലോ എന്ന് ചിന്തിക്കുന്നവർ പലരും ഉണ്ടായിരിക്കാം. എന്നാൽ ദൈവമേ, അവരുടെ ജീവിതത്തിൽ ഒരാശ കൊടുക്കണമേ, ഒരു പ്രത്യാശ, ജീവിക്കുവാനുള്ള ഒരു വഴി അവർ കൊടുക്കണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഈ ബാധ്യതകളെല്ലാം നികത്തി മുൻപോട്ട് പോകുവാൻ തക്കവണ്ണമുള്ളൊരു വഴിയെ തുറക്കണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. വിശ്വസിക്കുന്നവർ ഞങ്ങളോടൊപ്പം പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ അങ്ങ് അത്ഭുതം ചെയ്യും എന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ അങ്ങ് ഇതുപോലെയുള്ള പല കാര്യങ്ങളിലും പല കുടുംബങ്ങളിലും അങ്ങ് ഇടപെട്ട് അവരുടെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിച്ച ദൈവമാണല്ലോ. അതുകൊണ്ട് ഇന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അങ്ങ് അവർക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യും എന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കാൻ നന്ദി പറയുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രാർത്ഥനയിൽ ഫലം ലഭിച്ചവരായി നന്ദി പറഞ്ഞുകൊണ്ട് അറിയിച്ചിരിക്കുന്ന ചില കത്തുകൾ വായിക്കുന്നു. മേരി ഭോപ്പാലിൽ നിന്നും, ഒരാഴ്ചയായി കാലിന് വേദനയാൽ വളരെ ഭാരപ്പെട്ടു, അല്പം പോലും തനിയെ നടക്കുവാൻ സാധിക്കുന്നില്ല. മരുന്നുകൾ കഴിച്ചിട്ടും മാറാത്തതിനാൽ മരുന്ന് പൂർണ്ണമായും ഉപേക്ഷിച്ച് വടിയുടെ സഹായത്താലാണ് ഒരാഴ്ചയായിട്ട് നടക്കുന്നത്. കഴിഞ്ഞ ദിവസം ആത്മീയാത്ര ടിവിയിലെ പ്രാർത്ഥനാ പ്രോഗ്രാം കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഞാനും പ്രാർത്ഥിച്ചു. അപ്പോൾ തന്നെ ദൈവം എനിക്ക് പരിപൂർണ സൗഖ്യം നൽകി. എന്നെ സൗഖ്യമാക്കിയ ദൈവത്തിനും പ്രാർത്ഥിച്ച എല്ലാവർക്കും ഞങ്ങളുടെ നന്ദി. സാലി ചെന്നൈയിൽ നിന്നും, എൻ്റെ മകളുടെ കുഞ്ഞ് ജനിച്ചിട്ട് 5 ദിവസം കഴിഞ്ഞപ്പോൾ പനി വളരെ കൂടുതലാവുകയും 2 ദിവസം അല്പം പോലും കുഞ്ഞ് കണ്ണു തുറന്നിരുന്നില്ല. പനി കുറഞ്ഞിട്ടും കണ്ണു തുറക്കാതിരുന്നപ്പോൾ ഞങ്ങൾ വളരെ മനോവേദനയോടെ ആത്മീയയാത്ര പ്രാർത്ഥനാ ഗ്രൂപ്പിലേക്ക് വിളിച്ചറിയിച്ചു. പ്രാർത്ഥനാ ഗ്രൂപ്പിൻ്റെ പ്രാർത്ഥനയുടെ ഫലമായി കുഞ്ഞ് കണ്ണു തുറക്കുകയും പൂർണ്ണ സൗഖ്യം ലഭിക്കുകയും ചെയ്തു. ഇങ്ങനെ നന്ദി പറഞ്ഞുകൊണ്ടായിരിക്കുന്നവർക്ക് വേണ്ടി ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം. വിശുദ്ധ വേദപുസ്തകം പറയുന്നു, ഞാൻ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു എന്ന്. യഹോവയാണ് നമുക്ക് സൗഖ്യം തരുന്നത്. ആത്മീയാത്ര പ്രയർസല്ല്, അതിനൊരു മീഡിയം എന്ന് മാത്രമേ ഉള്ളൂ. ഞങ്ങളോട് നിങ്ങൾ അപേക്ഷിച്ചു, ഞങ്ങൾ ഇടിവിൽ നിന്ന് പ്രാർത്ഥിച്ചു, യഹോവ നിങ്ങൾക്ക് സൗഖ്യം തന്നു. അതുകൊണ്ട് ഈ യഹോവയ്ക്ക് മാനവും മഹത്വവും ഞങ്ങൾ അർപ്പിക്കുകയാണ്. ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന മറ്റ് പലരും ഏതെങ്കിലും വിഷയത്താൽ ഭാരപ്പെട്ടോ രോഗത്താൽ ഭാരപ്പെട്ടോ ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളോട് ഞങ്ങൾക്ക് ഇത് തന്നെയാണ് പറയുവാനുള്ളത്. നിങ്ങൾ ഞങ്ങൾക്ക് എഴുതുക, നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളും പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളുടെ ജീവിതത്തിലും വിടുതൽ തരും, അത്ഭുതങ്ങളെ പ്രവർത്തിക്കും, രോഗത്തെ സൗഖ്യമാക്കും. നിങ്ങൾ ചിന്തിക്കാത്ത കാര്യങ്ങളിൽ കൂടി അല്ലാതെ തന്നെ ദൈവം വലിയവ ചെയ്യും. ഈ ദൈവം വലിയവനാണ്, അത്ഭുതത്തെ പ്രവർത്തിക്കുന്നതിനാണ്. നിങ്ങളെ ഈ ദൈവം സ്നേഹിക്കുന്നു, കരുതുന്നു, വിശ്വസിക്കുക. എണ്ണി എണ്ണി സ്തുതിക്കുക, എണ്ണമില്ലാത്ത കൃപകളിനാ ഇന്നയോളം തൻ ഭുജത്താ എന്നെ താങ്ങിയ നാമമേ, ഇന്നയോളം തൻ ഭുജത്താ എന്നെ താങ്ങിയ നാമമേ. ഞങ്ങളുടെ രക്ഷകനും കർത്താവുമായ ദൈവമേ, യേശുവിൻ്റെ നാമം സകല നാമത്തിനും മേലായ നാമമാകുന്നുവല്ലോ. ഈ നാമത്തിൽ ഞങ്ങൾ വിശ്വസിച്ചാൽ ഞങ്ങൾക്ക് വിടുതൽ, ഞങ്ങൾക്ക് സൗഖ്യം,
ഞങ്ങൾക്ക് അത്ഭുതങ്ങൾ കാണാൻ സാധിക്കും എന്ന് അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. കർത്താവേ, പലരും ഞങ്ങൾക്ക് എഴുതി പറഞ്ഞു, ഞങ്ങളെ വിളിച്ച് അപേക്ഷിച്ചു, ഞങ്ങൾ ആത്മീയത്ര പ്രയസല്ലായി പ്രാർത്ഥിച്ചു, അങ്ങ് അത്ഭുതങ്ങളെ ചെയ്തു. കർത്താവേ, അങ്ങയ്ക്ക് സകല മാനവും മഹത്വവും സ്തുതിയും ഞങ്ങൾ അർപ്പിക്കുന്നു. ഞങ്ങളുടെ കുറവുകളോ ഞങ്ങളുടെ കുറ്റങ്ങളോ ഒന്നും അങ്ങ് കണക്കിടാതെ ഞങ്ങളുടെ പ്രാർത്ഥനകളും യാചനകളും അങ്ങ് കൈക്കൊണ്ടല്ലോ. ഞങ്ങളുടെ സഹോദരി സഹോദരങ്ങൾക്ക് വേണ്ടി വലിയവ അങ്ങ് ചെയ്തുവല്ലോ. വീണ്ടും ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു. ആത്മീയാത്ര പ്രയർസലായി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ പ്രയർസലിൽ ഇതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്നവരെ എല്ലാവരെയും അങ്ങ് അനുഗ്രഹിക്കണമേ. പ്രത്യേകിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ഞങ്ങളെ ദിവസേന യോഗ്യതയുള്ളവരാക്കണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. വീണ്ടും ഞങ്ങൾ ആത്മീയാത്ര പ്രയർസലായി നന്ദി അർപ്പിക്കുന്നു കർത്താവേ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരവും രോഗസൗഖ്യവും നേടാൻ ലോകം മുഴുവൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഫോണിലൂടെയോ ഇമെയിൽ വഴിയോ കത്തിലൂടെയോ ഞങ്ങളെ അറിയിക്കുമ്പോൾ ലോകം മുഴുവൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വിലാസം ആത്മീയ യാത്ര ടെലിവിഷൻ, മഞ്ഞാടി പി ഒ, തിരുവല്ല 5. ടെലഫോൺ 0469-260-6941, 0469-260-6942, 0469-260-6943. വൈകുന്നേരം 5 മണിക്ക് ശേഷവും രാവിലെ 9 മണിക്ക് മുൻപായും താഴെ പറയുന്ന നമ്പറുകളിൽ ബന്ധപ്പെടുക. 9447-1-316-96, 9447-1-316-99. ഇമെയിൽ prayer@ay.tv.